ഹലോ ചെങ്ങായീസ്, എല്ലാവർക്കും കവി സ്ട്രീം ട്യൂബിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്, അപ്പം ഇവിടെ വലിയ മഴയായിരുന്നു, ചെയ്യുന്ന വർക്കൊന്നും അങ്ങോട്ട് ഉണങ്ങുന്നില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ലേറ്റ് ആയിപ്പോയത്. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ എന്താ ഇതുപോലെ കാർഡ്ബോർഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ എന്താ പറയുക തമ്പനിയിൽ കാണിക്കുന്ന പോലെ ഫിഷ് വാൾ ഹാങ്ങിങ് ആണല്ലോ, അപ്പം അതിനടുത്താ ഇതുപോലെ നമുക്ക് കാർഡ്ബോർഡിൽ മീൻകുട്ടപ്പനെ ഒന്ന് വരച്ചെടുക്കാം. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ജസ്റ്റ് വരച്ചെടുക്കുക. അപ്പം ഞാനത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വരച്ചതാണ്. ഞാൻ എന്താ അപ്പം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, നമ്മളങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻകുട്ടപ്പന്മാരാണ് കേട്ടോ. ഇനി നമുക്ക് 1:1 റേഷ്യോയിൽ ഫെവിക്കോളും വെള്ളവും കൂടി ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ടിഷ്യൂ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് നമ്മുടെ ഈ ഒരു കാർഡ്ബോർഡ് മീൻകുട്ടപ്പനിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ അതിനെ മേളി മേളി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഉണക്കി എടുക്കുക. അപ്പോൾ കിട്ടുന്ന ഒരു ടെക്സ്ചർ അടിപൊളിയാണ്. കാർഡ്ബോർഡിൻ്റെ ടെക്സ്ചറിനേക്കാൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. അതിനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് ഉണക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ മുഴുവനായിട്ടും ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വൈറ്റ് കളർ അക്ലിലിക് പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണക്കിയെടുത്ത് നമ്മളിങ്ങനെ പെയിൻ്റ് അടിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ടെക്സ്ചർ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതും പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതായത് ഇത് വന്നിട്ട് ക്ലേയുടെ മുത്താണ്. ഞാൻ ബാക്കി വരുന്ന വർക്കിൽ ബാക്കി വരുന്ന ക്ലേക്ക് ഇങ്ങനെ ഹോളിട്ട് വെക്കും. അപ്പോൾ മുത്ത് പോലെ കിട്ടും. അതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സേഫ്റ്റി പിൻ യൂസ് ചെയ്ത് നമ്മുടെ കയ്യിൽ പെയിൻറ്റ് പറ്റാതെ പെയിൻറ്റ് അടിക്കാനാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഉണക്കാനായിട്ട് വെക്കണം. ഇത് നമ്മുടെ മീൻകുട്ടപ്പാൻ അപ്പോഴേക്കും ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കണ്ണും മൂക്കൊക്കെ വരച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ക്രാഫ്റ്റ് നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മഴയാണ്. അപ്പോൾ ചെയ്യുന്ന വർക്കുകൾ ഇപ്പോൾ ആദ്യം ഉണങ്ങാനായിട്ട് തന്നെ ഒത്തിരി ദിവസം എടുക്കും. അതുകൊണ്ടാണ് കേട്ടോ ലേറ്റായി പോകുന്നത്. അപ്പം അതിന് എന്തായാലും ക്ഷമിക്കുക. ഇനി നമുക്കിപ്പോൾ ജസ്റ്റ് ഇവിടെ വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വാൾ ഹാങ്ങിങ് നമുക്ക് നെറ്റിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതിനൊക്കെ 900 റേഞ്ച് വരെ വരുന്നതൊക്കെ ഉണ്ട്. അത് വന്നിട്ട് ടെറാക്കോട്ടയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വെയിറ്റ് ഉണ്ടാവും, പിന്നെ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് കാർഡ്ബോർഡിൽ ചെയ്യുമ്പം പക്ഷേങ്കിൽ കാണാൻ അടിപൊളിയാണ് കേട്ടോ. സെയിം ലുക്കൊക്കെ തന്നെ വരും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കാർഡ്ബോർഡിൻ്റെ ആ ഒരു വെയിറ്റ് വരുള്ളൂ എന്നേ ഉള്ളൂ. അത് നമുക്ക് പ്രശ്നമില്ലല്ലോ. ഇങ്ങനത്തെ സംഗതികളൊക്കെ നമ്മുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്താ ഇപ്പോൾ എന്തായാലും ഈ മീൻകുട്ടപ്പന്മാരെ എല്ലാം ഒന്ന് സുന്ദരനാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മീൻകുട്ടപ്പന്മാരെല്ലാം പെയിൻറ്റ് അടിച്ചിട്ട് ഇത് നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയിലേ കാണാനായിട്ട് ആ ഒരു ടെക്സ്ചറിൽ ഇങ്ങനെ പെയിൻറ്റൊക്കെ അടിച്ചു കൊടുത്തപ്പം. ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ മുത്ത് പെയിൻറ്റ് അടിച്ച് വെച്ചില്ലേ, അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കോമ്പസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള ടൂൾ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് 2 ഹോൾസ് ഇട്ട് കൊടുക്കുക മുകളിലായിട്ട്. എന്നിട്ട് ഇതുപോലത്തെ ജൂട്ട് ത്രെഡ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വരുന്ന പോലെ വലിച്ചിടുക. അപ്പോൾ നമുക്ക് മുകളിൽ ഹാങ് ചെയ്തിടാനും കിട്ടും. താഴത്തേക്ക് നമ്മുടെ മീനുകളെ
ഇങ്ങനെ തൂക്കിയിടാനും പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ബാക്കിൽ കൂടെ നൂലിങ്ങനെ വലിച്ച് വലിച്ച് എടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യുമ്പോഴേ ഓൾറെഡി മനസ്സിലാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മീനുകളെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനെ തിരിച്ചു വെക്കുക. തിരിച്ചു വെച്ചതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് നമ്മളിങ്ങനെ പേപ്പർ ടേപ്പ് ഉണ്ടല്ലോ അത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കും. അത് ആടിയാലും ഒന്നും ഇങ്ങനെ മീനിൻ്റെ ബാക്ക് വശം നമുക്ക് കാണില്ല. ബാക്ക് വശം നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ മുത്തും കൂടി അങ്ങോട്ട് വെച്ചിട്ട് അത് ഞാനിതുപോലെ പേപ്പർ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടിരുന്നോളും. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ത്രെഡിന് ഇടയ്ക്ക് നല്ല സ്പേസ് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുത്തു. പിന്നെ ആ ത്രെഡിൽ വന്നിട്ട് വൈറ്റ് പെയിൻറ്റ് കൂടെ ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് കേട്ടോ എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത്. പിന്നെ ഈ മുത്തിങ്ങനെ ബാക്കിൽ ഒട്ടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് കെട്ടിയൊക്കെ കൊടുക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന് ട്രൈ ചെയ്യാം. ഡിസൈനും നിങ്ങൾക്ക് ഇഷ്ടപോലെ ഉള്ള പോലെയൊക്കെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് മേളിൽ ഹാങ് ചെയ്തിടാനും ആ ഒരു ത്രെഡിൻ്റെ പോർഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുക. അപ്പം നൂല് വന്നിട്ട് ബാക്കിൽ കൂടെ ഓരോ മീനിൻ്റെ ബാക്കിൽ കൂടി ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ചെയ്തതിൻ്റെ പിക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചേർക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കവി സ്ട്രീം ട്യൂബ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.